മാറാനങ്ങട് നിങ്ങടെ ഒന്നിങ്ങട് വരിക, ഞാൻ പോട്ടെ. ആ കഥകളി ഒന്ന് കാണാനാ. എന്താ കഥ? നരകാസുരവധോ കീചകഥ? വരാനല്ലേ പറഞ്ഞത്? ഓ, ഓയൂർ കൊച്ചുഗോവിന്ദൻ പിള്ളയും കലാമണ്ഡലം കൃഷ്ണനായരും അല്ലേ? എന്തിനാ കുട്ടി വെറുതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചതാ. ഓ, എന്തിനാ പൈസ ഇല്ലാതെ വന്നാ ചോദിച്ചത്? പൈസ എന്തിനാ? ആനവാലിന്. ഓ, ആനവാല് കള്ളക്കടത്താണല്ലേ. 10-ാം ക്ലാസ് പരീക്ഷ ജയിക്കാൻ ആനവാല കൊണ്ട് മോതിരം കെട്ടിത്തരാന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞു. 25 രൂപയുള്ളൂ അത്രേ. ആ, അതേതായാലും നന്നായി. ഇനി പഠിക്കണ്ടല്ലോ. ആനവാലുള്ളത് കൊണ്ട് 10-ാം തരം കുശാലായി. ഇത്രയും നിറച്ച ആനവാലുള്ളത് കൊണ്ടാണല്ലോ ഈ കണ്ട ആനയൊക്കെ 10-ാം തരം പാസ്സായി നിൽക്കുന്നത്. പാപ്പാമാര് വേറെയും പൊയ്ക്കോണെവിടുന്ന് ഇനി മേലെ ഈ ഭാഗത്ത് കണ്ടുവരുത്. ഒരു സാധു ജന്തുവിന് ദൈവം കൊടുത്തൊരു വാല്, അതിലൊരു 4 രോമം, അതുപോലും വെറുതെ വിടില്ലല്ലോ ഗോവിന്ദൻ. ഞാൻ ആനവാലൊന്നും പറിച്ചു വിടില്ല. ഇതിപ്പോ ആരോടാ ചോദിക്കുക? ആനയോട് ചോദിക്കാൻ പറ്റുമോ? വാല് പറയലായതുകൊണ്ട് അത് അറിയണ്ടാവില്ല പാവം. കോലോത്ത ആനക്ക് മാത്രം വാല് തലയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റില്ലോ ദൈവത്തിനെ. അത് ഇരുന്നിടത്തിരിക്കാൻ സമ്മതിച്ചാ മതിയേ. കൃഷ്ണൻ ഒരു കാര്യം ചെയ്യും, എന്തിന് കണക്ക് എഴുതി വെക്കുന്ന ആളല്ലേ, ചെന്ന് ആനയുടെ വാലെടുത്ത് അതിന് നേരത്തെ പറഞ്ഞ രോമം എത്രയാണെന്ന് എഴുതി വെക്ക്. പിന്നെ രോമം എഴുതുമ്പോ രേമെന്നായി പോകരുത്, അക്ഷരാഭ്യാസം ഇല്ലാത്ത ആളായിട്ട് പറഞ്ഞതാ. പിന്നെ ദിവസം രാവിലെയും വൈകിട്ടും രാത്രി എണ്ണി തിട്ടപ്പെടുത്താലോ. കൃഷ്ണൻ ഉറക്കവും കിട്ടും, ഗോവിന്ദന് പേര് ദോഷം മാറി കിട്ടും. അത് മാറണമെങ്കിൽ തെക്കോട്ട് എടുക്കണം.